അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബാഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറെ ആദരവ് നൽകിയിട്ടുള്ള സൃഷ്ടിയായ മനുഷ്യൻ പരസ്പരം പരിഹാസവും പരനിന്നയും മറ്റുള്ളവരെ അവമതിക്കലും നിസ്സാരപ്പെടുത്തലും ഇങ്ങനെ നാവിലൂടെ അവൻ സൃഷ്ടിക്കുന്നതായ കുഴപ്പങ്ങൾ ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നത് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പരിഹസിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അഹങ്കാരത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. ഭൂമിയിലെ ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ നോക്കി നിസ്സാരമായ മണ്ണിൽ നിന്ന് ജന്മം കൊണ്ടവൻ എന്ന് പിശാച് പരിഹസിച്ചത് ഈ ഒരു ചിന്തയിലാണ്. ഇന്ന് മനുഷ്യ സമൂഹത്തിൽ നമ്മൾക്കെമ്പാടും ഈ പരിഹാസത്തിൻ്റെ വകഭേദങ്ങൾ കാണാൻ കഴിയുകയും ചെയ്യും. ബാഹ്യമായ പല അളവുകോലുകൾ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരെ പരസ്പരം വേർതിരിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതകൾ ഏറെ വർദ്ധിച്ചു വരുന്നതും നമ്മൾക്ക് കാണാൻ സാധിക്കും. ദരിദ്രനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പന്നൻ, ദുർബലനെ പരിഹസിക്കുന്നതായ ശക്തൻ, രോഗിയെ പരിഹസിക്കുന്ന ആരോഗ്യവാൻ, അവിവേകിയെ പരിഹസിക്കുന്ന ബുദ്ധിമാൻ, വന്ധ്യതയുള്ളവനെ പരിഹസിക്കുന്ന കുഞ്ഞുങ്ങളുള്ളവൻ, അനാഥ മക്കളെ പരിഹസിക്കുന്ന കൂട്ടുകുടുംബാദികളുള്ളവൻ, വൈരൂപ്യമുള്ളവരെ പരിഹസിക്കുന്ന സുന്ദരന്മാരും സുന്ദരികളും, വൃദ്ധകളെ പരിഹസിക്കുന്ന യുവതികളും യുവാക്കളും, അംഗപരിമിതരെ പരിഹസിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രർ, ദരിദ്രതയെ പരിഹസിക്കുന്ന ധനികരായിട്ടുള്ളവർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കിടയിൽ ഒരുപാട് കാണാൻ സാധിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന സൂക്ഷ്മമായ നിലപാടിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് എന്ന അധ്യായത്തിൽ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖറു ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ ولا تلمزوا انفسكم ولا تنابزوا بالالقاب بئس الاسم الفسوق بعد الايمان ومن لم يتب فاولئك هم الظالمون. الله سبحانه وتعالى സത്യ വിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, വിശ്വാസികളെ, നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. നമ്മൾ ഒരാളെ പരിഹസിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കാൾ നല്ലവരായിരിക്കും അവർ. അതുപോലെ ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കരുത്. പരിഹസിക്കുന്നവർ പരിഹസിക്കപ്പെടുന്നവരെക്കാൾ ഒട്ടും നല്ലവരായിരിക്കാൻ ഇടയുമില്ല. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. പരസ്പരം പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിക്കുകയും ചെയ്യരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വിശ്വാസം എന്ന അനുഗ്രഹം അല്ലാഹു നിങ്ങൾക്ക് നൽകിയതാണ്. ആ സത്യവിശ്വാസം കൈക്കൊണ്ടതിന്റെ ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത്, അത്തരത്തിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് എത്രയോ ചീത്തയായ കാര്യമാണ്. ഒമല്ലം യത്തുബ് ഫൗലായിക ഹുമുല്ലാലിമോൻ. നിങ്ങളിത് അവസാനിപ്പിക്കുകയും പ്രപഞ്ചനാഥനിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അക്രമികളായിത്തീരുമെന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ ആരും ആരെയും വിലയിരുത്തേണ്ടതില്ല. മനുഷ്യനിലെ ഉയർച്ച താഴ്ചകളെ പുകഴ്ത്താനും ഇകഴ്ത്താനും നമ്മളാരും നിൽക്കണ്ട. അന്യോന്യം മാനിക്കാനും പരസ്പരം നന്മകൾക്കായി പ്രാർത്ഥിക്കാനും നന്മകളിൽ പരസ്പരം സഹകരിക്കാനും അതുപോലെ തന്നെ വീഴ്ചകളിൽ നമ്മളുടെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങായി നിൽക്കുവാനും അവരുടെ പ്രയാസങ്ങളിൽ അവരുടേതായ ബുദ്ധിമുട്ടുകളിലും കഷ്ടതകളിലും ഒരു താങ്ങായി നിലനിൽക്കുവാനും അവർക്ക് തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഗുണകാംക്ഷയോടെ അത് തിരുത്താനും നേർവഴിയിലേക്ക് ക്ഷണിക്കാനുമൊക്കെയാണ് നാം പരിശ്രമിക്കേണ്ടുന്നത്.
തമ്മളുടെ നാവിനെ നാം സൂക്ഷിക്കുന്നില്ല എങ്കിൽ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുമെന്നുള്ളത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, അലാ ഉഖ്ബിറുക ബിറാസിൽ അംരി കുല്ലിഹി വഅമൂദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ദീനിന്റെ ശിരസ്, അതിന്റെ തൂണ്, അതിന്റെ ഉന്നതമായ സ്ഥാനം ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, റസൂൽ അംരി അലൈഹിസ്സലാം വഅമൂദുഹു അസ്സലാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദീനിന്റെ ശിരസ് എന്ന് പറയുന്നത് ഇസ്ലാമിക നിഷ്ഠയാണ്, അതിന്റെ തൂണ് നമസ്കാരമാണ്, അതിന്റെ ഉയർന്ന പദവി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള കഠിന പരിശ്രമങ്ങളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ അധീനമാക്കാനുള്ള ശേഷി എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? സഹാബിമാർ പറഞ്ഞു, അതേ റസൂലെ, തീർച്ചയായും ഞങ്ങൾക്കതറിയണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഈ സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ തന്റെ നാവിൽ തൊട്ടുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു, ഇതാ ഇതിനെ നിങ്ങൾ നിയന്ത്രിച്ചു കൊള്ളുക എന്ന്. സ്വന്തം നാവിൽ തൊട്ടുകൊണ്ടാണ് പ്രവാചകൻ അത് പറയുന്നത്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിമാര് ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലെ, സംസാരത്തിന്റെ പേരിൽ അല്ലാഹു ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കണമോ? അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടായിത്തീരുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഖിൽതുക ഉമ്മുക യാ മുആദ്, മുആദേ, കഷ്ടം, എന്തൊരവസ്ഥയാണ് നിന്റെ ഈ ചോദ്യം? മനുഷ്യരെ മുഖം കുത്തി അല്ലെങ്കിൽ മൂക്കുകുത്തുന്നവരായി നരകത്തിൽ പതിക്കുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുക്കുന്ന ഫലങ്ങൾ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയുണ്ടായി. അതേ സഹോദരങ്ങളെ, നമ്മളുടെ ദുനിയാവിലെ ജീവിതവും പ്രയാസപൂർണമാകും, പാരത്രിക ജീവിതത്തിലേക്ക് മുഖം കുത്തി നരകത്തിൽ പതിക്കാൻ നിമിത്തമായി തീരുന്നത് നമ്മളുടെ നാവുകൾ കൊയ്തെടുക്കുന്ന വിഭവങ്ങൾ കൊണ്ടായിരിക്കുമെന്ന് ഈ വചനത്തിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ അറിയിക്കുകയാണ്. ആകയാൽ അല്ലാഹു നൽകിയ അനുഗ്രഹമായ ഈ നാവ് നന്മയ്ക്കു വേണ്ടി മാത്രം ഉപയോഗിക്കണം. ഒരിക്കലും വിഭാഗീയതയും ഛിദ്രതയും മറ്റുള്ളവരെ പരിഹസിക്കുവാനും നിന്ദിക്കുവാനും അപമാനിക്കുവാനും ഇത് ഉപയോഗപ്പെടുത്താതെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.